കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹെൽത്ത് കെയർ, NEC റെമിറ്റ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ, ട്രാവൽ സുഖ്, അൽ റബി മെഡിക്കൽ സെന്റർ, ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ. നമസ്കാരം. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഏലി കോഹിനുമായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ചർച്ച നടത്തി. ബഹ്റൈനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങളും ഇരുവരും പങ്കുവച്ചു. മേഖലയിൽ ശാന്തിയും സമാധാനവും സ്ഥാപിക്കുന്നതിനും ഫലസ്തീനും ഇസ്രായേലിനും ഇടയിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും ഇരുരാജ്യങ്ങളും തമ്മിലുണ്ടായ എബ്രഹാം കരാർ ഗുണകരമാകുമെന്ന് ഇവർ വിലയിരുത്തി. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ചർച്ചകളും നടന്നു. വിവിധ സഹകരണ കരാറുകളിൽ ഇരുമന്ത്രിമാരും ഒപ്പുവയ്ക്കുകയും ചെയ്തു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലോക ഫിസിയോതെറാപ്പി ദിനമായ സെപ്റ്റംബർ 8 KMCC ബഹ്റൈനും ബഹ്റൈൻ കേരള ഫിസിയോ ഫോറവും സംയുക്തമായി ഫിസിയോ ബോധവൽക്കരണ ക്യാമ്പും സൗജന്യ പരിശോധനയും സംഘടിപ്പിക്കും. വൈകിട്ട് 3:30 മുതൽ മനാമ KMCC ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ക്യാമ്പിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 200-ൽ കുറയാത്ത സ്ത്രീ പുരുഷാംഗങ്ങളുടെ സാന്നിധ്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ സേവനങ്ങൾക്കായി 15 സ്ത്രീ പുരുഷ ഡോക്ടർമാരും സേവനം ലഭ്യമായിരിക്കും. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 3519975778 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ക്യാമ്പ് ഡയറക്ടർമാരായ KKC മുനീറും റഫീഖ് തോട്ടക്കരയും അറിയിച്ചു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ അംഗങ്ങൾ MENA പരിശീലന കേന്ദ്രത്തിൽ വ്യാവസായിക പരിശീലന കോഴ്സിൽ പങ്കെടുത്തു. സിസ്കോ എന്റർപ്രണർഷിപ്പ് കോഴ്സ് എന്ന കോഴ്സിന് ബഹ്റൈൻ ബിസിനസ് വുമൺ സൊസൈറ്റി ബോർഡ് അംഗം ഡോറിസ് മാർട്ടിൻ നേതൃത്വം നൽകി. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ഡയറക്ടർ സക്കറിയ ഹെജ്രസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. സംരംഭകരായ സ്ത്രീകൾക്കുള്ള മികച്ച പരിശീലനമാണ് ലഭിച്ചതെന്ന് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ അറിയിച്ചു. കഴിഞ്ഞ മാസം ബഹ്റൈനിലെ സൽമാനിയ ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട തൊടുപുഴ സ്വദേശി ബിജു മാത്യുവിന്റെ കുടുംബത്തിന് ഹോപ്പ് ബഹ്റൈൻ സഹായധനം നൽകി. ന്യൂമോണിയ മൂർച്ഛിച്ച് ശ്വാസകോശത്തെ ബാധിച്ച് 2 മാസത്തോളം സൽമാനിയ ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹം ജൂലൈ 24 മരണപ്പെട്ടത്. 4 ചെറിയ മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി ഹോപ്പ് സഹായിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അംഗങ്ങളിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും സമാഹരിച്ച തുക ഹോപ്പ് പ്രസിഡന്റ് ഫൈസൽ പട്ടാണ്ടി കോർഡിനേറ്റർ സാബു ചെറമെല്ലിനെ കൈമാറി. സഹായത്തുകയായ 2,86,104 രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇവർ അയച്ചു നൽകി. കൂടാതെ വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന്റെ നിത്യചെലവിലേക്കായി ഒരു ഹോപ്പ് എക്സിക്യൂട്ടീവ് അംഗം എല്ലാ മാസവും 8,000 രൂപ വീതം ഒരു വർഷത്തേക്ക് അയച്ചു നൽകും. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പ്രസിഡന്റ് ഫൈസൽ പട്ടാണ്ടിയും സെക്രട്ടറി ഷാജി എളമ്പിലായിയും നന്ദി രേഖപ്പെടുത്തി.
ഇന്ത്യൻ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ അധ്യാപക ദിനാഘോഷവും ബഹ്റിനിലുള്ള അധ്യാപകർക്കുള്ള മെഡിക്കൽ ഡിസ്കൗണ്ട് കാർഡ് പ്രകാശനവും ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ ഹൂറ ബ്രാഞ്ചിൽ വെച്ച് നടന്നു. ബഹ്റിൻ ഇന്ത്യൻ എംബസി അറ്റാഷെ അപർണ ശർമ്മ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജ്, ബഹ്റിൻ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥ പ്രിയ ആഗ്നേൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ പളനിസ്വാമി ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ കെ ടി മുഹമ്മദ് അലിയിൽ നിന്നും ആദ്യ കാർഡ് ഏറ്റുവാങ്ങി. അധ്യാപകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന കാർഡിൽ അധ്യാപകർക്ക് ആദ്യ കൺസൾട്ടേഷൻ സൗജന്യവും തുടർന്നുള്ള കൺസൾട്ടേഷൻ 50% ഇളവും, കുടുംബത്തിന് കൺസൾട്ടേഷൻ ലബോറട്ടറി, റേഡിയോളജി, ദന്തചികിത്സ, ഫിസിയോതെറാപ്പി എന്നിവയിൽ പ്രത്യേക ഇളവുകളും ലഭ്യമാണ്. ചടങ്ങിൽ ജനറൽ മാനേജർ അഹമ്മദ് ഷമീർ, മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ, ഡോക്ടർമാർ, മറ്റ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് ബഹ്റിനിലെ ജിദ്ദാഫ്സിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 44 വയസ്സ് പ്രായമുള്ള ഏഷ്യൻ സ്വദേശി മരണപ്പെട്ടു. റോഡിന്റെ വശത്ത് നിൽക്കുകയായിരുന്ന ഇയാളെ ഇതുവഴി വന്ന കാർ ഇടിക്കുകയായിരുന്നു. വേണ്ട നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു.